ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇതിനൊക്കെ വളരെ സിമ്പിളായിട്ട് എന്നൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ജാമുൻ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ ഒരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 3 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലക്കൊന്ന് കളഞ്ഞ് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്കിതൊന്ന് അരിച്ചൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണേ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അര കപ്പോളം പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ വേണം അരച്ചെടുക്കാൻ കേട്ടോ. അതിലിങ്ങനെ അതിൻ്റെ പീസുകളൊന്നും കെടുക്കാത്ത രീതിയിൽ നല്ല പോലെ അതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ, ഇതാ ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു ക്യാരറ്റ് അടിച്ചെടുത്തിട്ടുള്ളത് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു അറേബ്യൻ പുഡിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഇതിനുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ടൈം ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കണം, അതിൻ്റെ ആ ഒരു പച്ചച്ചുവക്ക് ഒന്ന് പോകുന്നവരെ. അപ്പോഴേക്ക് അതിലേക്ക് കുറച്ച് മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറഞ്ഞ അളവിൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറഞ്ഞു വരും വേണം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പച്ചച്ചുവ പോവും വേണം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു പച്ചച്ചുവക്ക് ഏകദേശം പോയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് അഴുത് കൊടുക്കുന്നത് ഇതാ ഒരു അര കപ്പോളം തന്നെ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര കപ്പോളം റവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു അര കപ്പോളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ എല്ലാം കൂടെ കുറച്ച് ടൈം ഒന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. അതെല്ലാം കൂടെ ആ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു അളവ് ഉണ്ടാവുമല്ലോ, ആ ഒരു അളവ് വരെയാണ് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ അതായത് ഏകദേശം ഇങ്ങനെ പാനിന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ച് ടൈം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രത്തോളം മതി കേട്ടോ, ഈ പാൻ ഇതുപോലെ വിട്ട് വരുന്ന രീതിയിലാക്കി എടുത്താൽ മതി. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോട് കൂടിയിട്ട് ഇതൊന്ന് ഉരുട്ടിയിട്ടെടുക്കണേ. ഇനി നമ്മൾ ബോൾസാക്കി എടുക്കുന്ന ടൈമിൽ നമ്മൾ കയ്യിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒന്ന് കയ്യിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറഞ്ഞ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടാണ് നമുക്ക് ആക്കി എടുക്കേണ്ടത്. കണ്ടില്ലേ, ഒരു മീഡിയം സൈസ്, ഓവറായിട്ട് വലിപ്പം പാടില്ല. ഒരു നെല്ലിക്കൻ്റെ അത്ര ഇല്ലെങ്കിലും അതിനെക്കാട്ടിലും കുറഞ്ഞൊരു ചെറിയൊരു രീതിയിൽ ആക്കിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ആക്കിയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ഒരു സൈസിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. എല്ലാം ഇതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയിട്ട് മാറ്റിയെടുത്താൽ മതിയേ. കുറഞ്ഞൊരു ചൂടോട് കൂടിയിട്ട് വേണ്ട നമ്മളിതുപോലെ ബോൾസാക്കി എടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഈ ഒരു സൈസിലാണ് ഇന്ന് ആക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. ഇനി എല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 30 എണ്ണോളം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു 3 ക്യാരറ്റും ആ ഒരു അര കപ്പോളം റവയും വെച്ചിട്ട് ഇത്രയും മതിയാവും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ, ഇത് നല്ല പോലെ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇതെല്ലാം അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇട്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും. അത്രയും ടൈം മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ജാമുൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് 1/2 ലിറ്ററോളം പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്താലും മതി. അങ്ങനെ ആകുമ്പോൾ ഒരു 1/2 കപ്പോളം തന്നെ പഞ്ചസാര എടുക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതാ ഒരു ടീസ്പൂണോളം വനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഏലക്കയുടെ പൊടിയും യൂസ് ചെയ്യുക കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് അതൊന്നങ്ങ് ചൂടായിട്ട് വരട്ടെ. പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തണുത്ത് വന്നതിന് ശേഷം ആ ഒരു സ്റ്റീമറിന് എടുക്കാവുന്ന അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാറ്റിയിട്ട് ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇന്ന് 2-3 മിനിറ്റോളം ഒന്നിങ്ങനെ അതിൽ കിടക്കട്ടെ കേട്ടോ. പാലൊന്നിങ്ങനെ തിളച്ച് വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രിങ്ക് ഒന്നിങ്ങനെ തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അരിപ്പൊടിയാണെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. അതൊന്ന് മിക്സ് ചെയ്ത് കണ്ട് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ആ ടൈം ആകുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതാ നന്നായിട്ടിങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കുറച്ച് ടൈം ഒരു 2-3 മിനിറ്റോളൊക്കെ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അതിലേക്ക് ഇടുന്നിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു അരിപ്പൊടിയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആ ഒരു ഡ്രിങ്ക് കുറച്ചൊരു തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കട്ട കുത്തി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജാമുന് കൊടിഞ്ഞു പോകുന്ന പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ കെടുക്കും. ഇപ്പോൾ അതാ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. കണ്ടില്ല, ഈ ഒരു ലൂസിലാട്ടോ നമ്മളിതൊന്ന് ആക്കി എടുക്കേണ്ടത്. കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ ആ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട, അതിൻ്റെ ആ ഒരു പച്ചച്ചുവക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് എന്താ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ഒരു ബോളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം കഴിക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ കഴിക്കാനാണ് ഇഷ്ടം വെച്ചാൽ ഇതുപോലെയും കഴിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നട്ട്സിൻ്റെയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഇതിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ്, അതും ക്യാരറ്റ് വെച്ചിട്ട്, വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ആയി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.